പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സിലബസ് ബേസ്ഡുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സിലബസ് ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണം വന്നപ്പോൾ ഓണത്തിൻ്റെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൃത്യമായി സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എടുത്താണ് പോകുന്നത്. അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ എക്സാം നിങ്ങൾക്കറിയാം അടുത്ത മാസം 22-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നടക്കുന്നത്. ഐ സി ഡി സൂപ്പർവൈസറിന് പഠിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസർ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റു പി എസ് സി പരീക്ഷകളെക്കാളും ജോലി സാധ്യത വളരെ വളരെ കൂടുതലുള്ള പോസ്റ്റാണ് ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. കാരണം നിലവിലൊരു ലിസ്റ്റ് നിലവിലില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുവാണെങ്കിൽ ഉടനെ തന്നെ ജോലി, മറ്റുള്ള പി എസ് സി പരീക്ഷ പോലെ ലിസ്റ്റ് വരാൻ താമസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ലിസ്റ്റ് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് മടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിലൊരു ലിസ്റ്റ് നിലവിലില്ലാത്തത് കൊണ്ട് അപ്പോൾ ജോലി സാധ്യതയും പോസ്റ്റിന് വളരെ കൂടുതലുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. കുറച്ചാളിൽ മാത്രമേ പരീക്ഷ എഴുതുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു 10-ൽ 2 പേർക്ക് എന്ന രീതിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് കൂടിയാണത്. അപ്പോൾ ഈ ഇതിനകത്ത് ഈ ഒരു സിലബസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കൊഗ്നിറ്റീവ് തിയറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് പാർട്ടായിട്ടായിരിക്കും കൊഗ്നിറ്റീവ് തിയറി നമ്മൾ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഒരു ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ട് എ ആണ് കേട്ടോ. പാർട്ട് 1 ആണിത്. പാർട്ട് 2 നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഐ സി ഡി എസ് സൂപ്പർവൈസർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായി അയച്ചാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. എല്ലാ പോർഷൻസും നമ്മൾ അതിനകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒന്ന് വായിച്ച് പോകുന്നതിനോട് നിങ്ങൾക്ക് സിലബസിൽ ഓവറോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം കൊഗ്നിറ്റീവ് തിയറിനെ കുറിച്ച്. കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ സിലബസ് ബേസ്ഡ് പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് കൊഗ്നിറ്റീവ് തിയറിയെക്കുറിച്ച് പഠിക്കാം. നിരവധി കൊഗ്നിറ്റീവ് തിയറിസ്റ്റുകളുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ്, വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. അപ്പം ഈ ഒരു ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് തിയറിസ്റ്റുകളുണ്ട്. ജെറമസ് ബ്രൂണർ, ഡേവിഡ് എസ്ബൾ, റിച്ചാർഡ് സച്ച്മാൻ, ഓക്കെ, ഇത്രയും വ്യക്തികളുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ജിൻ പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലേക്ക് നമുക്ക് കടക്കാം. സോ ഇ വാസ് ബോൺ ഓൺ 1896 ഓഗസ്റ്റ്. അപ്പോൾ ജിൻ പിയാഷെ ജനിച്ചിട്ടുള്ളത് 1896 ഓഗസ്റ്റ് മാസത്തിലാണ്. ഈസ് ഡയഡ് ഇൻ 1980 സെപ്റ്റംബർ 16, 1980 സെപ്റ്റംബർ 16 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരു സ്വിസ് ബയോളജിസ്റ്റും ഫിലോസഫർ ആൻഡ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പിയാഷെ ഹാഡ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ബോത്ത് ബയോളജി ആൻഡ് ഫിലോസഫി. And that's ideas, that concept from both of these disciplines influenced his theorist also. And research of the child's development theory. അപ്പോൾ അദ്ദേഹം ഒരു സ്വിസ് ബയോളജിസ്റ്റും ഫിലോസഫറും സൈക്കോളജിസ്റ്റും ആയിരുന്നു. പിയാഷെയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അത് ബയോളജിയിലും തത്വചിന്തയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അറിവ് ഒക്കെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന പല തിയറിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആൾസോ ദ റിസർച്ച് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കുട്ടിശിശു വികസനത്തിലും അദ്ദേഹം കൊണ്ടുവന്ന പല തിയറിയിലും അദ്ദേഹത്തിനുള്ള ഈ ബയോളജിയിലും തത്വചിന്തയിലുമുള്ള ആ ഒരു പരിജ്ഞാനം നമുക്ക് ബി റിഫ്ലക്റ്റഡ് ദാറ്റ് ഹിസ് ഐഡിയസ്. ആ ഒരു ഐഡിയസിനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയും, ഇല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി. അദ്ദേഹത്തെ ചൈൽഡ് സൈക്കോളജിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ജിൻ പിയാഷെ ഹാഡ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വോയ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് സൈക്കോളജി. ശിശു മനഃശാസ്ത്ര ലോകത്തിൽ ആദ്യമായിട്ടൊരു ശബ്ദം ഉയർന്നു കേട്ടു, ഈ ഒരു രംഗത്ത് ആദ്യ ശബ്ദം ഉയർന്നു കേട്ടത് ആരിലൂടെയായിരുന്നു? ജിൻ പിയാഷെയിലൂടെയായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇപ്പൊ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിയാണ് ജിൻ പിയാഷെയുടെ. ഓക്കെ, ദെൻ He is most known for his ideas that help explain how children develop intellectually. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് ഇത്രയുമാണ്, കുട്ടികളിൽ എങ്ങനെയാണ് ബൗദ്ധിക വികസനം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്. പിയാഷെ കോൾ ദിസ് ജനറൽ തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. പിയാഷെ ഈ
അദ്ദേഹത്തിന്റെ തിയറിയുടെ നിങ്ങൾ അദ്ദേഹത്തിന്റെ തിയറി വിളിച്ചിരിക്കുന്ന പേരെന്താണ് കുട്ടികളെ? അദ്ദേഹത്തിന്റെ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിനെ വിളിച്ച പേര് ജനറ്റിക് എപ്പിസ്റ്റിമോളജി എന്നായിരുന്നു. വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബയോളജി. അദ്ദേഹത്തിന് ജീവശാസ്ത്രത്തിൽ പരിജ്ഞാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജിൻ പിയാഷേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക വികസനത്തെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ആ ജനറ്റിക് എപ്പിസ്റ്റിമോ. ഹീസ് ജനറൽ തിയോറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഈസ് കോൾഡ് ദ ജനറ്റിക് എപ്പിസ്റ്റിമോളജി. മനസ്സിലായിട്ടുള്ള, ബിക്കോസ് ഹി വാസ് പ്രൈമർലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ നോളജ് ഡെവലപ് ദ ഹ്യൂമൻ ഓർഗാനിസം. ഒരു മനുഷ്യനിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ, ഹ്യൂമൻ ഓർഗാനിസത്തിൽ എങ്ങനെയാണ് അവൻ്റെ അറിവ് വികസിതമാക്കുന്നത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെ, ഇതിനായിരുന്നു അദ്ദേഹം വളരെയധികം ഇൻട്രസ്റ്റ് ഗിവൻ ടു ദാറ്റ് ഫീൽഡ് ആൾസോ. ഓക്കെ, ദെൻ There is a comparison between behavioristic theory and cognitive theory. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ബിഹേവിയറിസ്റ്റ് തിയറി ഓൾറെഡി നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നമ്മൾ സ്റ്റിമുലസുകൾ കൊടുത്ത് കുട്ടികളിൽ നിന്ന് റെസ്പോൺസുകൾ നേടിയെടുക്കുന്നു. അവിടെ നമ്മൾ ഒബ്സർവേഷനാണ്, നിരീക്ഷണത്തിനാണ് പ്രാധാന്യം. സോ ഇൻ ദ ബിഹേവിയറിസ്റ്റ് തിയറി, ടീച്ചർ ഇസ് ദ ഓൺ ഹൂ ടീച്ച് പ്ലാൻസ് പ്രസന്റ് ലാംഗ്വേജ് ഐറ്റം എക്സസൈസ് മേക്ക് സ്റ്റുഡൻസ് റിപ്പീറ്റ് ഡ്രിൽ ആൻഡ് ഗീവ് കറക്റ്റ് ലാംഗ്വേജ് ഫോംസ്. അതായത് നമ്മളിവിടെ ഒരു വ്യവഹാര സിദ്ധാന്തത്തിൽ എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിനാണ് പ്രാധാന്യം. ടീച്ചേഴ്സ് കൊടുക്കുന്ന സ്റ്റിമുലസുകൾക്ക് അനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ല, അതിനാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ എന്താ പറഞ്ഞ, ബിഹേവിയറിസ്റ്റ് തിയറിയിൽ സിദ്ധാന്തത്തിൽ പഠിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും ഭാഷാ ഇനങ്ങളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഡ്രിൽസുകളൊക്കെ തന്നെ അവതരിപ്പിക്കുന്നതും വിദ്യാർത്ഥികളെ ആവർത്തിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഡ്രില്ലിനെ പരിശോധിപ്പിക്കുന്നതും ഒക്കെ തന്നെ ആരാ, അധ്യാപകരാ. ഇവിടെ നമ്മളൊരു എന്താ പറയുന്ന വെച്ചാൽ ഒരു ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഇസ് ദ ബിഹേവിയറിസം. ബട്ട് ഇൻ ദ കോഗ്നിറ്റീവ് തിയറി ടീച്ചർ ഈസ് ദ ഓൺ ഹു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ടു ഒക്കോർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലേണർ ഡാറ്റ പ്രോസസ്സിംഗ് മെക്കാനിസം. ഇവിടെ കുട്ടികൾ ഡാറ്റ പ്രോസസ്സിംഗ് മെക്കാനിസം അവരുടെ അറിവിനെ അവർ നേടിയെടുക്കുന്ന ഘട്ടത്തിൽ ടീച്ചേഴ്സ് ഗീവ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി സൃഷ്ടിച്ചു കൊടുക്കുന്ന ടീച്ചറാണ്, അല്ലാതെ അവരെ അറിവിനിലേക്ക് നയിക്കുന്നവർ മാത്രമാണ്. ഷീസ് ഓൺലി എ ഫെസിലിറ്റേറ്റർ, ഷീസ് ഓൺലി എ മോട്ടിവേറ്റർ, ഷീസ് ഓൺലി എ ഗൈഡ് ആൾസോ. ദാറ്റ് ഇസ് ദ കോഗ്നിറ്റീവ് തിയറിയുടെ കോഗ്നിറ്റീവിസത്തിൻ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് റൂമിൽ ആസ് എ ടീച്ചർ, വാട്ട് ഇസ് ദ മെയിൻ റോൾ ഓഫ് ദ ടീച്ചർ ഇൻ ദ കോഗ്നിറ്റീവ് തിയറി? ഈസ് ഓൺലി എ ഫെസിലിറ്റേറ്റർ ആൻഡ് ഈസ് ഓൺലി എ മോട്ടിവേറ്റർ ആൻഡ് ഷീസ് ഓൺലി എ ഗൈഡ് ആൾസോ. ഹർ, അല്ലെങ്കിൽ അവരുടെ റോൾ, ഹീസ് ടീച്ചർ റോൾ ഇൻ ദ കോഗ്നിറ്റീവ് തിയറി ഇസ് ദ ബിഹൈൻഡ് ദ കർട്ടൻ ആൾസോ. ഓക്കെ, എന്ന് വെച്ചാൽ അധ്യാപികയുടെ സ്ഥാനം എന്ന് പറയുന്ന കർട്ടൻ്റെ പിൻഭാഗത്താണ്, കർട്ടൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കർട്ടൻ വലിക്കുകയാണ്, അല്ലെങ്കിൽ ചരട് വലിക്കുന്ന മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വി പ്രൊവൈഡ് ദം ദ സ്റ്റുഡൻസ്. ദ ബിഹേവിയറിസം ലേണർ ആർ ബേസിക്കലി പാസീവ് ജസ്റ്റ് റെസ്പോണ്ട് ദ സ്റ്റിമുലസ്. ഇവിടെ പാസീവ്, ഓൺലി ദ സ്റ്റുഡൻസ് ഓൺലി ദ പാസീവ് ലേണേഴ്സ്. ടീച്ചേഴ്സ് കൊടുക്കുന്ന സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അത് പാസീവ് ലേണേഴ്സ് എന്ന് പറയുന്നത്. റോട്ട് മെമ്മറൈസേഷൻ, അതൊക്കെയാണ് അവിടെ വരുന്നത്. ദ കോഗ്നിറ്റീവ് ലേണർ പ്രോസസ് സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ഫോർ ലേറ്റർ യൂസ് ഇൻ ക്രിയേറ്റിംഗ് അസോസിയേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് നോളജ് സെറ്റ് യൂസ്ഫുൾ ഫോർ ലേണർ. ഇപ്പം ഇവിടെ നമ്മൾ കോഗ്നിറ്റീവ് ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഒരു അറിവ് സ്വയത്തമാക്കുന്ന എന്താ, അവൻ്റെ ഭാവിയിൽ ആ വിവരങ്ങൾ കൈമാറുന്നത് അല്ലെങ്കിൽ സ്വാംശീകരിക്കുന്ന ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഭാവിയിൽ അത് ഉപയോഗപ്പെടുത്തുക. പ്രിപ്പറേഷൻ ഫോർ ദ വേ ഓഫ് ലൈഫ്, അല്ല, അവൻ്റെ ഭാവി ജീവിതത്തെ മുതൽക്കൂട്ടാകണം, അതിന് വേണ്ടിയിട്ടാണ്. ദ കോഗ്നിറ്റീവ് ലേണേഴ്സ് പ്രോസസ് സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ഫോർ ലേറ്റർ യൂസ് ക്രിയേറ്റിംഗ് അസോസിയേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് എ നോളജ് ഓഫ് സെറ്റ് യൂസ്ഫുൾ ഫോർ ദർ ലിവിംഗ്. ദ ലേണർ യൂസസ് ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് ടു ട്രാൻസ്ഫർ ആൻഡ് അസിമുലേറ്റഡ് ന്യൂ ഇൻഫർമേഷൻ. ഇവിടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പഠിതാവ് കോഗ്നിറ്റീവിസത്തിൽ പഠിതാക്കള് അവ പിന്നീടുള്ള ഉപയോഗത്തിനായി വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് വയ്ക്കുന്നതും സംഭരിക്കുകയും അല്ലെങ്കിൽ അതിനെ വീണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, പുതിയ വിവരങ്ങൾ കൈമാറുന്നതിനും അല്ലെങ്കിൽ അസിമുലേഷൻ ചെയ്യുന്നതിനും പഠിതാവ് ആ അവർക്ക് നേടിയെടുത്ത ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനെ എന്ന് പറയുന്ന സമീപനം ഉപയോഗിക്കുന്നു, അല്ലെ, അസിമുലേറ്റും ചെയ്തെടുക്കുന്നതിനും. അതായത് അവരുടെ ഉള്ള ആ ഒരു അറിവിലേക്ക്, അനുഭവത്തിലേക്ക് പുതിയ എന്താ പറയുന്നത് എക്സ്പീരിയൻസിനെ കൊണ്ടെത്തിക്കും, അതിനാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ദ മെയിൻലി ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൈ ജിൻ പിയാഷെ സൈക്കോളജിസ്റ്റ് സജസ്റ്റ് ചിൽഡ്രൻസ് എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് അതായത് ചിൽഡ്രൻ ഇന്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ദ ചേഞ്ചസ് ഓഫ് ആസ് ദേ ഗ്രോ.
കുട്ടികളുടെ എന്താ പറയുന്ന കോഗ്നിറ്റീവിസം വികസിപ്പിക്കുന്ന, അവരെങ്ങനെയാണോ വളരുന്നത് അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് അവരുടെ എന്താ പറയുന്ന അവരുടെ വിജ്ഞാന വൈജ്ഞാനിക വികസനം സാധ്യമാകുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ജനനം മുതൽ അവൻ്റെ അഡോളസൻസ്, അവൻ്റെ ഇങ്ങനെ വരെ നീണ്ടു നിൽക്കുന്ന അഡോളസൻസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കറക്റ്റ് പീരിയഡ് സേഷൻ, ഒരു മീൻസ് ഒരു പീരിയഡ് അനുസരിച്ചാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് ജിൻ ബിയാഷി അർത്ഥമാക്കിയിട്ടുള്ളത്. മനസ്സിലാകും. ആസ് എ റിസൾട്ട് ഓഫ് ദ ആർഗ്യുമെൻ്റ് ഇതായതിലാണ് റീസ് ദ സെൻറ്റർ ഓഫ് ദ ലേണിംഗ്. അപ്പോൾ ഇവിടെ ബിഹേവിയറിസവും കോഗ്നിറ്റീവിസവും തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്ന കമ്പാരിസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ലേണർ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ലേണിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ലേണറിനാണ്, സ്റ്റുഡൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബിക്കോസ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ അവൻ അവൻ്റെ അറിവിനെ, സോ നോളജ് ബിക്കം എ കൺസ്ട്രക്റ്റിവിസം, അവൻ്റെ അറിവിനെ അവൻ നേടിയെടുക്കുക എന്നാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗൈഡ് ഗൈഡർ ഒരു എന്താ പറയുന്ന ഒരു ഗൈഡ് കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ അതിനോടൊപ്പം അവരോടൊപ്പം നിന്ന് അവന് സ്റ്റിമുലസ് കൊടുത്ത് റെസ്പോൺസ് നേടിയെടുക്കുന്നത് അവ ടീച്ചറല്ല. ദ ഐഡിയ ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ റൗണ്ട്, എന്തുകൊണ്ടെന്ന് അങ്ങനെ പറയുന്ന കാര്യം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇറ്റ് ഈസ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൈ ജിൻ പിയാഷേ, ദ സൈക്കോളജിസ്റ്റ് സജസ്റ്റഡ് ദാറ്റ് ചിൽഡ്രൻ ഇൻ്റലിജൻസ് അണ്ടർഗ്രൗൺ ചേഞ്ചസ് ആസ് ദേ ഗ്രോ, അവർ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ പ്രായനിലവാരത്തിനനുസരിച്ച് അവരുടെ വൈജ്ഞാനിക വികസനവും സാധ്യമാകും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇസ് എ ചിൽഡ്രൻ ഈസ് നോട്ട് റിയലി റിലേറ്റഡ് ടു അക്വയറിംഗ് നോളജ് ബട്ട് ആൾസോ ചിൽഡ്രൻ നീഡ് ടു ബിൽഡ് എ ഡെവലപ്പ് എ മെൻ്റൽ മോഡൽ ഓഫ് ദെയർ സറൗണ്ടിങ്സ് വേൾഡ്. വൈജ്ഞാനിക വികസനം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സിദ്ധാന്തത്തിൽ കുട്ടികൾ എന്ന് പറയുന്നത് അറിവിനെ നേടിയെടുക്കുന്നവർ വേണ്ടി മാത്രമല്ല, മറിച്ച് ചിൽഡ്രൻ നീഡ് ടു ബിൽഡ് ഓർ ഡെവലപ്പ് എ മെന്റൽ മോഡൽ, അവരുടെ ഒരു മാനസിക പ്രതിവർത്തനം, മാനസിക നില സൃഷ്ടിച്ചെടുക്കണം. അതിനെ പറയുന്ന പേരെന്താണ്, കുട്ടികളെ ആ ഒരു മനോവ്യാപാരത്തിൽ അവരെ ഏർപ്പെടുത്തണം, എന്താ പറയുന്ന മെന്റൽ മോഡൽ അവൻ എത്തിച്ചേരണം. അതെന്തിലൂടെയാണ്? അവൻ്റെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളിലൂടെ, അനുഭവത്തിലൂടെ, ദേ ആർ സറൗണ്ടിങ്സ് വേൾഡ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം അടുത്ത. ഫേമസ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളാണ് കുട്ടികളെ ജിൻ പിയാഷേ, ബ്രൂണർ, ഡേവിഡ് അസുബല, റിച്ചാർഡ് സച്ച്മാൻ. ഓക്കെ, ഇനി നമുക്ക് നേരെ വന്നിട്ട് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടി പഠിക്കാം. ദാറ്റ് ഈസ് ഓൾഡ്രിച്ച് റിച്ചാർഡ് ഗെസ്റ്റോനൈസർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഓൾഡ്രിച്ച് റിച്ചാർഡ് ഗെസ്റ്റോനൈസറിനെ? ഇതിനകത്ത് വന്നിട്ട് ഹിവാസ് എ ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ഓൾഡ്രിച്ച് റിച്ചാർഡ് ഗെസ്റ്റോനൈസർ. ആൻഡ് ഹി വാസ് ഓൾസോ ദ കോൺവെൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, കോൺവെൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിരുന്നു. യു എസിലാണ് കേട്ടോ, കോൺവെൽ യൂണിവേഴ്സിറ്റി അവിടെ ഒരു പ്രൊഫസർ ആയിരുന്നു. ആൻഡ് മെമ്പർ ഓഫ് ദി യു എസ് നാഷണൽ അസംബ്ലി ഓഫ് സയൻസ്, യു എസ് നാഷണൽ അസംബ്ലി ഓഫ് സയൻസിൻ്റെ മെമ്പർ ആയിരുന്നു. കോർണൽ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ആയിരുന്നു. ഹാസ് ബീൻ റിഫേർഡ് ആസ് ദ ഫാദർ ഓഫ് കോഗ്നിറ്റീവ്, അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓൾഡ്രിച്ച് റിച്ചാർഡ് ഗെസ്റ്റോനൈസർ ആണ്. നേസർ റിസർച്ച് ആൻഡ് റോട്ട് അബൌട്ട് പെർസെപ്ഷൻ ആൻഡ് മെമ്മറി. അദ്ദേഹം തൻ്റെ പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ചുകളൊക്കെ തന്നെ നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ വ്യക്തികളുടെ മെമ്മറിക്കും ആൻഡ് ആൾസോ മെമ്മറി, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കേട്ടോ ശ്രദ്ധിക്കുക, പെർസെപ്ഷൻ, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, തിങ്കിങ്, ഇതിനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബൈ ജിൻ പിയാഷേ സജസ്റ്റഡ് ദാറ്റ് ചിൽഡ്രൻ ഇൻ്റലിജൻസ് അണ്ടർഗ്രൗൺ ചേഞ്ചസ് ആസ് ദേ ഗ്രോ. അറിയാലോ, കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവരുടെ വൈജ്ഞാനിക വികസനവും നേടും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഈസ് നോട്ട് റിയലി റിലേറ്റഡ് ടു അക്വയറിംഗ് നോളജ്, ചിൽഡ്രൻ നീഡ് ടു ബിൽഡ് ഓർ ഡെവലപ്പ് എ മെന്റൽ മോഡൽ ഓഫ് ദെയർ സറൗണ്ടിങ്സ് വേൾഡ്. ജിൻ പിയാഷി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ ജിൻ പിയാഷിയാണ് ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്കിനി എന്താണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി എന്ന് അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ജിൻ പിയാഷിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജിൻ പിയാഷിയാണ്. ദ കൺസ്ട്രക്റ്റിവിസം ഇസ് ദ തിയറി ദാറ്റ് സേ ലേണർ കൺസ്ട്രക്ട് നോളജ് റാദർ ദാൻ ജസ്റ്റ് പാസീവ്ലി ടാസ്ക് ഇൻ ഇൻഫർമേഷൻ. എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? കുട്ടികളെ വിവരങ്ങൾ നിഷ്ക്രിയമായി എടുക്കുന്നതിന് പകരം പഠിതാക്കൾ അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നിഷ്ക്രിയത്വം, അല്ലെങ്കിൽ നമ്മൾ നിഷ്ക്രിയമായിട്ട് അറിവ് ഇങ്ങനെ പകർന്നു കൊടുക്കുന്നു, അവരെടുത്തുകൊണ്ട് പോകുന്നതല്ലേ നമ്മൾ കാണുന്നത് ക്ലാസ് റൂമിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുട്ടി അറിവിനെ സ്വയം നിർമ്മിച്ചെടുക്കുന്നു. എന്തിലോടൊപ്പം അതുകൊണ്ട് പറഞ്ഞത് ബിക്കം എ ഡിസ്കവർ, ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആസ് ദ പീപ്പിൾ എക്സ്പീരിയൻസ് ദേ വുഡ് ആൻഡ് റിഫ്ലക്ട് അപ്പോൺ ദ എക്സ്പീരിയൻസ് ദേ ബിൽഡ് ദെയർ ഓൺ റെപ്രസെൻറ്റേഷൻ. എന്ന് വെച്ചാൽ ആളുകൾ എന്താ പറയുന്ന ആളുകൾ ലോകത്തെ അനുഭവിക്കുകയും ആ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്വന്തം പ്രാതിനിധ്യം എന്ത് ചെയ്യുന്നു അവർ മനസ്സിലാക്കുകയും അവരുടെ മുൻകാല അറിവിലേക്ക്, അല്ല മുൻകാല അറിവെന്ന് പറയുമ്പോൾ തൻ്റെ സ്കീമുകളിലേക്ക് പുതിയ വിവരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു.
മനസ്സിലാവുന്നില്ല കുട്ടികളെ? അത് ആസ് ദ പീപ്പിൾ എക്സ്പീരിയൻസ് വേൾഡ് ആൻഡ് റിഫ്ലക്ട് അപ്പോൺ ദെയർ എക്സ്പീരിയൻസ് ദേ ബിൽഡ് ദെയർ ഓൺ റിപ്രസെൻറ്റേഷൻ ആൻഡ് ഇൻകോർപ്പറേറ്റ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു പ്രീ എക്സൈറ്റിംഗ് നോളജ്. അപ്പോൾ ഇൻകോർപ്പറേറ്റ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു ദെയർ പ്രീ എക്സൈറ്റിംഗ് നോളജ്, ദാറ്റ് ഈസ് ദ സ്കീം. റിലേറ്റഡ് ടു ദെയർ ആർ ദ പ്രോസസ് ഓഫ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അതായത് എന്താ കുട്ടികളെ അർത്ഥമാക്കുന്നത്? അവരുടെ മുൻകാല അറിവിലേക്ക്, അതായത് സ്കീമയിലേക്ക് പുതിയ വിവരങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരുടെ എല്ലാ അറിവിലേക്ക് നമ്മുടെ സ്കീമുകളെ കൊണ്ടെത്തിക്കുന്നു, പുതിയ അറിവിന് പുതിയ അനുഭവം കൊണ്ടെത്തിക്കുന്നതാണ് ചെയ്യുന്നത്. റിലേറ്റീവ് ദി ആർ ദ പ്രോസസ്സും ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ് ഈ അറിവിന് നമ്മൾ നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്കീമുകളുണ്ട്, ഇക്വിബറേഷൻ ആൻഡ് ആൾസോ ദ റിവേഴ്സിബിലിറ്റി, അല്ലെ? ദെൻ വരുവാണെങ്കിൽ ഡിസിക്വിബറേഷൻ. അത് നമുക്ക് പഠിക്കാം. ദ അസിമുലേഷൻ റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഫിറ്റിംഗ് ഇൻ ഇറ്റ് ആൻ എക്സൈറ്റിംഗ് സ്കീം. അപ്പോൾ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ പുതിയ വിവരങ്ങൾ എടുത്ത് നിലവിലുള്ള സ്കീമയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്, പുതിയ വിവരങ്ങൾ കൊണ്ടുവന്ന് നിലവിലുള്ള സ്കീമയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, ദാറ്റ് ഈസ് അസിമിലേഷൻ. ഇനി കൊണ്ടുവന്ന് അത് കൃത്യമായ സ്ഥാനത്ത് ഉറപ്പിക്കണം, അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സ്കീമ പരിഷ്കരിക്കുന്നതിനും അതുപോലെ തന്നെ പുനർവികാസം ചെയ്യുന്നതിനും പുതുതായി നേടിയ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനെയുമാണ് അക്കോമഡേഷൻ എന്നറിയപ്പെടുന്നത്. അസിമിലേഷൻ റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഫിറ്റിംഗ് ഇൻ ടു ആൻ എക്സൈറ്റിംഗ് സ്കീം. അക്കോമഡേഷൻ റിഫേഴ്സ് ടു ദ യൂസിങ് ന്യൂലി അക്വയേർഡ് ഇൻഫർമേഷൻ. അപ്പോൾ പുതിയതായി കിട്ടിയിട്ടുള്ള അറിവിനെ റിവൈസ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു എക്സൈറ്റിംഗ് സ്കീമാസ്. പുതുതായിട്ട് നമ്മൾ നേടിയെടുത്ത പുതിയ വിവരങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്. പുതിയ വിവരം നമ്മൾ ഉപയോഗിക്കും നമ്മളെ അറിവിലേക്ക്. നമുക്കറിയാം ഒരു ഡോഗിനെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ നമ്മൾ അതാണ് അസിമിലേഷൻ. ഡോഗിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടി, അത് അസിമിലേഷൻ. പക്ഷേ ആ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അല്ലെങ്കിൽ പുനർവികാസം ചെയ്യുമ്പോഴത്തേക്കാണ് അതിന് എന്തെന്ന് പറയുന്നത്, അക്കോമഡേഷൻ എന്ന് വെച്ചാൽ സ്യൂട്ട് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് വന്ന് എത്തിച്ചേരും. ഓക്കെ, അതായത് സ്കീമുകൾ നമ്മുടെ വൈജ്ഞാനിക ഘടനയിലെ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസസിലേക്ക് എന്ത് ചെയ്യുന്നു, ആ പ്ലേസസിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മീൻസ് അക്കോമഡേഷൻ ചെയ്യുന്നു. ഇതിനാണ് അക്കോമഡേഷൻ എന്നറിയപ്പെടുന്നത്. കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അസിമിലേഷൻ അക്കോമഡേഷനും. സോ സ്കീം എന്ന് പറയുന്ന സ്കീം ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് കോഗ്നിറ്റീവ്സ്. നമ്മുടെ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാനം തന്നെ സ്കീമുകളാണ്. ആൻഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ മെന്റൽ മേജ് ഓഫ് ദ എക്സ്പീരിയൻസ് ഇൻവോൾവ് ദ ഓർഗാൻസ്. ഒരു ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ മാനസിക ബിംബം, ആ മാനസിക ബിംബത്തെയാണ്, മാനസിക നിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കീമുകൾ എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഈ ആശയം അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതായത് ജിൻ പിയാഷോയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാനം, അല്ലെ, ഏകകം, നമ്മുടെ മാനസിക ബിംബത്തിന്റെ ഏകകം എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ണടയ്ക്കുന്ന പോലെയോ ഡാറ്റ കാണിക്കുന്ന പോലെയോ ഒക്കെയാണ് സ്കീമുകൾ എന്നറിയപ്പെടുന്നത്. ദ ഇൻഡിവിജ്വൽ അക്വയർ മോർ ആൻഡ് മോർ എക്സ്പീരിയൻസ് ദ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി സ്കീമ ഇൻക്രീസ് ഇൻ ദ പർട്ടിക്കുലർ ആക്ഷൻ ഇൻവോൾവ് വേ ദ സീക്വൻസ് ഓഫ് സ്കീമ ഇസ് കോൾഡ് ദ സ്കീമ. സോ അപ്പോൾ ഒരു വ്യക്തി തൻ്റെ അനുഭവം വർദ്ധിക്കുന്നതോടുകൂടി തൻ്റെ സ്കീമുകളുടെ സീക്വൻസും വർദ്ധിക്കും. ദ സീക്വൻസ് ഓഫ് സ്കീമ ബിക്കം മോർ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് കോൾഡ് ദ സ്കീം. അപ്പൊ ഇങ്ങനെ അവന്റെ അനുഭവം വർദ്ധിക്കുമ്പോൾ ഉള്ള സ്കീമുകളുടെ ശ്രേണി ഉയരുകയും അതിനെയാണ് സ്കിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക വികസനം സംഭവിക്കുന്ന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്നൊരു കോൺസെപ്റ്റാണ് കൊണ്ടുവന്നത്. എന്താണ് കുട്ടികളെ, ആ വൈജ്ഞാനിക വികസനം സംഭവിക്കുന്ന രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ്, ബയോളജിക്കൽ അഡാപ്റ്റേഷൻ. മനസ്സിലായിട്ടുണ്ടല്ലോ. ദ മെയിൻ പ്രിൻസിപ്പൽ ഓഫ് ജിൻ പിയാഷെ ഇൻഫാന്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഒരു കുട്ടികൾ എങ്ങനെയാണ് വൈജ്ഞാനിക വികസനം സാധ്യമാക്കി എടുക്കുന്നതെന്ന് പറയുന്നതിന് വേണ്ടി ജിൻ പിയാഷെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾസ് കൊണ്ടുവന്നു. ഒന്ന്, സ്കീമ, ഡിസ്ക്വിബറേഷൻ, ഇക്വിബറേഷൻ, റിവേഴ്സിബിലിറ്റി, അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അപ്പൊ ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു എന്താണ് സ്കീമുകൾ എന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇക്വിബറേഷൻ, സന്തുലനാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ പറയുന്നത്, അതിനാണ് നമ്മൾ ഇക്വിബറേഷൻ, സന്തുലനം. പിന്നെ ഡിസിക്വിബറേഷൻ എന്ന് വെച്ചാൽ അസന്തുലനം. അപ്പൊ ഇക്വിബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ചേഞ്ച് ഫ്രം ഓൺ സ്റ്റേജ് ടു അനദർ എന്ന് വെച്ചൊരു ഓൺ സ്റ്റേജ് ടു അനദർ ബൈ ദ പ്രോസസ് ഓഫ് ഇക്വിബറേഷൻ. ഇക്വിബറേഷന്റെ ഫലമായിട്ട് നമ്മൾ ഒരു സ്റ്റേജസിൽ നിന്നും നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്നു. മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് ഹിസ് ചേഞ്ചിങ് വേൾഡ്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, കുട്ടിയും അവൻ്റെ മാറുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് സമതുലിത പ്രക്രിയയിലൂടെ, ഇക്വിബറേഷൻ പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ വൈജ്ഞാനിക ഘട്ടത്തിൻ്റെ വൈജ്ഞാനിക ഘടനയുടെ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ ചലിക്കുന്നു. ഇതാണ് ഇക്വിബറേഷൻ. ഇനി ഡിസിക്വിബറേഷൻ എന്ന് വെച്ചാൽ പിയാഷെ ഡിസ്ക്രൈബ് ഇറ്റ് ഈസ് സിംപ്ലി ആസ് ദ വൈ വി സീ ദ വേൾഡ് എന്ന് വെച്ചാൽ എങ്ങനെ അർത്ഥമാക്കുന്ന വൈ വി
ജിൻ പിയാഷെ നമ്മൾ എന്തിനെയാണ് ഡിസിക്വിലിബറേഷനിലേക്ക് എത്തിച്ചേരുന്നതെന്ന് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, നാം ലോകത്തെ കാണുന്ന രീതി, വൈ വി സീ ദ വേൾഡ്, വെൻ ദ ചൈൽഡ് എക്സ്പീരിയൻസ് മാച്ചസ് ദാറ്റ് വാട്ട് ദേ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദേ ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബറേഷൻ. അപ്പോൾ നാം കാണുന്ന നാം ലോകത്തെ കാണുന്ന രീതി എന്നാണ് പിയേഷ് അതിനെ വിശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ അനുഭവം അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഒരു കുട്ടിക്ക് ഒരു അനുഭവമുണ്ട്, പക്ഷെ അവന് പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ അതാണ് ഡിസിക്വിലിബറേഷൻ അല്ലേ. പൊരുത്തപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ എക്വിലിബറേഷൻ പ്രോസസ്സിൽ എത്തിച്ചേരത്തുള്ളൂ. പക്ഷേ മേ ബി എന്നാൽ ചില സമയങ്ങളിൽ ഈ പൊരുത്തക്കേടുകൾ നമുക്കുണ്ടാവും. അങ്ങനെ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ അവർ സന്തുലനാവസ്ഥയിലാണ്, എന്താ പറയുന്നത്, അവർ സന്തുലനാവസ്ഥയിലാണ്. ഈ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഡിസിക്വിലിബറേഷൻ പീരീഡിലാണ്. അപ്പോൾ നമുക്ക് എത്തിച്ചേരേണ്ട ഏതാ ഇക്വിലിബറേഷൻ പീരീഡിലാണ്. അപ്പോൾ പൊരുത്തക്കേടുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിയത്തില്ല അവസ്ഥ അല്ല, ഞാൻ പുതിയ അറിവിനെ എൻ്റെ നിലവിലുള്ള സ്കീമിലേക്ക് കൊണ്ടുവച്ചിട്ടും അവിടെ ഞാനൊരു അസന്തുലിതാവസ്ഥ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ എന്തുകൊണ്ടായിരിക്കും? മെച്ചസ് വാട്ട് ദേ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദേ ആർ ഇൻ ദ സ്റ്റേറ്റ് ഇക്വിലിബറേഷൻ ഇഫ് ദേ കം അക്രോസ് ദ ന്യൂ സിറ്റുവേഷൻ ഓർ ടാസ്ക് ദാറ്റ് ദേ ആർ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു പുതിയ സിറ്റുവേഷൻ, പുതിയ അനുഭവത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ ജിൻ പിയാഷെ ഇതിനെയാണ് ഡിസിക്വിലിബറേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് അറിയാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുകയും അതിൽ നിന്ന് എനിക്ക് മോചനമാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇക്വിലിബറേഷനിലേക്ക് എത്തിച്ചേ. പക്ഷെ നമ്മൾക്ക് നേരിട്ട് ഇക്വിലിബറേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല. എക്സാമിൻ ഹൗ ദിസ് ബാലൻസ് പ്രോസസ്സ് അക്കർ ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡിസിക്വിലിബറേഷൻ. എന്ന് വെച്ചാൽ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ് കുട്ടികളെ, അതായത് അസന്തുലിതത്തിൻ്റെയും അസന്തുലിതത്തിൽ നിന്ന് സന്തുലനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെയും അങ്ങനെ കൈവരിക്കുന്ന ഇക്വിലിബറേഷൻ പീരീഡിൻ്റെയും ഒരു അന്തിമ ബലമായ ഒരു അനുകൂലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ഒരു അന്തിമ ബലം എന്ന് പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? അതായത് സന്തുലന പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് ജിൻ പിയാഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തി മനോവ്യാപാരത്തിൽ ഏർപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മനോവ്യാപാരം എന്ന് വെച്ചാൽ മെൻ്റൽ ഓപ്പറേഷൻ, സൈക്കോളജിക്കൽ ഓപ്പറേഷനിലൂടെ അവൻ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഇക്വിലിബറേഷൻ പീരീഡിൽ എത്തിച്ചേരുന്നത്. അക്കോർഡിംഗ് ടു ഹിം ദീസ് പോസിബിൾ വെൻ ദി ഇൻഡിവിജ്വൽ എൻഗേജ് ഇൻ സൈക്കോളജിക്കൽ ഓപ്പറേഷൻ. റിവേഴ്സിബിലിറ്റി മീൻസ് ദാറ്റ് ഓൺ തിങ് ദാറ്റ് ഹാവ് ചേഞ്ച് യുവർ റിട്ടേൺ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്. വെൽ അതേസ് കെ നോട്ട്. ഇനി നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് റിവേഴ്സിബിലിറ്റി എന്നൊരു പ്രവർത്തനം മനസ്സിലാക്കണം. റിവേഴ്സിബിലിറ്റി മീൻസ് ദാറ്റ് ഓൺ തിങ്സ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ക്യാൻ റിട്ടേൺ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ആദ്യ സ്റ്റേജിലേക്ക് തിരികെ പോകുന്നൊരു ഘട്ടമാണ്. അങ്ങനെ തിരികെ പോകുന്നതിന് കഴിവുണ്ടാകണം അല്ല. റിവേഴ്സിബിലിറ്റി മീൻസ് ദ സം തിങ്സ് ഹാവ് ചേഞ്ച്ഡ് ക്യാൻ റിട്ടേൺ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്. വെല്ല അതേസ് കെ നോട്ട്. അക്കോർഡിംഗ് ടു ജിൻ പിയാഷെ, ചിൽഡ്രൻ ഡെവലപ്പ് റിവേഴ്സിബിലിറ്റി ഡ്യൂറിംഗ് ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് വിച്ച് അക്കോ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 7 to 12. അതൊരു കുട്ടിയുടെ റിവേഴ്സിബിലിറ്റി എന്നറിയപ്പെടുന്ന ഘട്ടം എന്ന് പറയുന്നത് ജിൻ പിയാഷെയുടെ തിയറിയിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജാണ്. 7 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം. ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടി റിവേഴ്സിബിലിറ്റിയിൽ ഏർപ്പെടുന്നത്. റിവേഴ്സിബിലിറ്റി റിഫേഴ്സ് ടു എബിലിറ്റി ടു മെന്റലി റിവൈസ്, അപ്പോൾ മാനസിക നിലയോ അല്ലെങ്കിൽ മനോവ്യാപാര നിലയിലുള്ള മാറ്റം, ഓർ ആക്ഷൻ പ്രോസസ് ഓർ ദ ഓപ്പറേഷൻ. ദിസ് മീൻസ് ദാറ്റ് എ ചൈൽഡ് ക്യാൻ മെന്റലി റിവൈസ് ദ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ് ബൈ ദ ഒബ്സർവ്ഡ് ഫിസിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് റിവേഴ്സിബിലിറ്റി എന്നത് ഒരു പ്രവർത്തനമോ പ്രക്രിയയോ ഒക്കെ തന്നെ, പ്രവർത്തനമോ ആ പ്രവർത്തനമായ മാനസികമായ വിപരീതം, താൻ ഏർപ്പെടുന്ന പ്രവർത്തനത്തിൻ്റെ വിപരീതാവസ്ഥ എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 5 വയസ്സുവരെ കുട്ടിയാണ്, എന്താ പറയുന്നത്, രാമു എന്നറിയപ്പെടുന്ന കുട്ടി 5 വയസ്സാണ്. അപ്പോൾ അവനൊരു ബ്രദറുണ്ട്, അവൻ്റെ പേര് ശശി എന്നാണ്. രാമു ഹാവ് എ ബ്രദർ, ഹിസ് നെയിം ഈസ് ശശി. അപ്പോൾ രാമുവിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, രാമു യു ഹാവ് എ ബ്രദർ, നിനക്കൊരു ബ്രദർ ഉണ്ടോ? ഓക്കെ, അവൻ ശശിയെ ചൂണ്ടിക്കാണിച്ച് പറയും, എനിക്കൊരു ബ്രദർ ഉണ്ട്. ഇനി ശശിയെ ഞാൻ എന്നിട്ട് രാമുവിനോട് തന്നെ ചോദിക്കുകയാണ്, ഈ ശശിക്കൊരു സഹോദരൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാമു എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. ശശിക്കൊരു സഹോദരൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ മിണ്ടുന്നു. ഇവിടെ നമ്മളെ റിവേഴ്സിബിലിറ്റിയുടെ അഭാവമാണ്. അപ്പൊ റിവേഴ്സിബിലിറ്റി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഘടകങ്ങളെ മുന്നോട്ടും പിന്നോട്ടും പായിച്ച് നമ്മുടെ എന്താ പറയുന്നത് പരിചിതമായ സ്കീമുകളേക്ക് അപരിചിത സ്കീമുകളേക്ക് കൊണ്ടെത്തിക്കും. മനസ്സിലായല്ലോ. റിവേഴ്സിബിലിറ്റി റിഫേഴ്സ് ടു ദ എബിലിറ്റി ടു മെന്റലി റിവേഴ്സ് അൺഡു ദ ആക്ഷൻസ് പ്രോസസ് ഓർ ഓപ്പറേഷൻ. ദിസ് മീൻസ് ദാറ്റ് എ ചൈൽഡ് ക്യാൻ മെന്റലി റിവേഴ്സ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഓഫ് ആൻ ഒബ്സർവ്ഡ് ഫിസിക്കൽ പ്രോസസ്സ്. ഇതിനാണ് റിവേഴ്സിബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ റിവേഴ്സിബിലിറ്റി എന്താണെന്ന്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അസിമിലേഷനും അക്കോമഡേഷനുമാണ്. അസിമിലേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അർത്ഥമാക്കുന്ന ഇത്രയുമാണ് കുട്ടികളെ, ന്യൂ ഇൻഫർമേഷൻ.
ന്യൂ ഇൻഫർമേഷൻ ഈസ് ആഡഡ് ടു എക്സൈറ്റിംഗ് നോളജിലേക്ക് പുതിയ അറിവിനെ നമ്മൾ കൊണ്ടെത്തിക്കും. നമുക്ക് ഓൾറെഡി നമുക്ക് സ്കീമുകളും അനുഭവങ്ങളും ഉണ്ട്. ആ സ്കീമുകളിലേക്ക് പുതിയ അറിവിനെ കൊണ്ടെത്തിക്കുമ്പോൾ സ്കീമയ്ക്ക് റിമെയിൻ ദ സെയിം, സ്കീമയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. ന്യൂ ഇൻഫർമേഷൻ ഓർ എക്സ്പീരിയൻസ്, ന്യൂ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, ഓർ എക്സ്പീരിയൻസ് ആർ പ്രോസസ്സ് ഇൻ ദ ഫ്രെയിംവർക്ക്. ആ പ്രോസസ്സിങ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് തന്നെയാണ് അസമിലേഷൻ, വിച്ച് മേ ലീഡ് ടു ദ അൾട്ടർനേഷൻ ഓഫ് ദാറ്റ് സ്കീമ ഓർ ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ സ്കീമ. That is the accommodation. For example, a child has a scheme of dog. But a child has a scheme of dog that includes furry, forelegs and on tail. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് നായ എന്താണെന്ന് അറിയാം. പക്ഷെ അതിൽ നിന്ന് അതാണ് അസിമിലേഷൻ, അതിലേക്ക് നമ്മൾ പുതിയ ഒരുപാട് അറിവിനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താവും, അതിന് അക്കോമഡേഷൻ ആവും. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഭാഗവും കൂടി നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അസിമിലേഷൻ എന്ന് വെച്ചാൽ ന്യൂ ഇൻഫർമേഷൻ ഈസ് ആഡിങ് ടു എക്സൈറ്റിംഗ് നോളജ്, നിലവിലുള്ള അറിവിലേക്ക് പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ സ്കീമുകൾ അതുപടി തന്നെ നിലനിർത്തുന്നു. ഇനി വരുന്ന എന്താണ്, അക്കോമഡേഷൻ ആണ് എന്ന് പറയുമ്പോൾ ന്യൂ ഇൻഫർമേഷൻ ചേഞ്ച് ഓർ റീപ്ലേസ് എക്സൈറ്റിംഗ് നോളജ്, പുതിയ അറിവുകൾ നിലവിലുള്ള വിവരങ്ങളെ പുതിയ അറിവ് നിലവിലുള്ള വിവരങ്ങളെ മാറ്റുകയും മാറ്റി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതാണ് അക്കോമഡേഷൻ. പുതിയ സ്കീമുകൾ വികസിപ്പിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പുതിയ സ്കീമുകൾ എന്ത് ചെയ്യാം, വികസിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ന്യൂ ഇൻഫർമേഷൻ ഓർ എക്സ്പീരിയൻസ് ആസ് പ്രോസസ്ഡ് ബൈ ദ ഫ്രെയിംവർക്ക് ദാറ്റ് ഈസ് അസിമിലേഷൻ, വിച്ച് മേ ബി ലീഡ് ടു വൺ അൾട്ടർനേഷൻ ഓഫ് ദാറ്റ് സ്കീമ ഓർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ സ്കീമ, ദാറ്റ് ഈസ് അക്കോമഡേഷൻ. ഫോർ എക്സാമ്പിൾ, യങ് ചൈൽഡ് ഹാസ് എ സ്കീമ ഫോർ ഡോഗ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഫറി, ഫോർ ലെഗ്സ് ആൻഡ് വൺ ടൈൽ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി എന്താണ് ഒരു നായയുമായിട്ട് ബന്ധപ്പെടുത്തിയ പുതിയ ഒരുപാട് അറിവിനെ സ്വാംശീകരിച്ചെടുക്കുന്നു. നായ എന്ന് പറയുമ്പോൾ രോമങ്ങളുണ്ട്, നാലുകാലുണ്ട്, ഒരു വാലുണ്ട്, ഇതാണ് നായ എന്നറിയപ്പെടുന്ന വിവരം. ഇതിനെയാണ് അസിമിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു, ജിൻ പിയാഷോയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. അവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹി ഫോളോ ദ പ്രിൻസിപ്പൾ ഈസ് ലൈക്ക് ദി സ്കീമുകൾ നമ്മുടെ മാനസിക നിലയാണ്, മാനസിക ബേസിക് ബിൽഡിംഗ് സ്റ്റോക്ക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് യുവർ മെന്റൽ സ്ട്രക്ചർ ദാറ്റ് ഇസ് സ്കീമ. ദെൻ വരുവാണെങ്കിൽ നമ്മൾ ഇക്വിബറേഷൻ ആൻഡ് ഡിസ്ഇക്വിബറേഷൻ, അല്ല അസന്തുലിതാവസ്ഥയും പിന്നെ അതിൽ നിന്നുള്ള ഇക്വിബറേഷൻ പീരീഡ്. ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇക്വിബറേഷൻ പീരീഡിൽ നിന്ന് എങ്കിൽ ഡിസ്ഇക്വിബറേഷൻ പീരീഡിൽ നിന്ന് ഇക്വിബറേഷൻ പീരീഡ് പോകണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മെന്റൽ ഓപ്പറേഷൻ, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ മെന്റൽ ഓപ്പറേഷൻ, നമ്മൾ മാനസിക നില, മാനസിക നില എന്ന് പറയുമ്പോൾ എൻ്റെ അൺനോൺ ആയിട്ടുള്ള സ്കീമുകളിലേക്ക് നോൺ ആയിട്ടുള്ള സ്കീമുകളെ കൊണ്ടെത്തിക്കുന്നതിനുള്ളൊരു കഴിവ് എനിക്കുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായിക്കുന്നതിനുള്ളൊരു കഴിവ്, അതിനാണ് റിവേഴ്സിബിലിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ അസിമിലേഷൻ റിവേഴ്സിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെ നമ്മുടെ ഡിസ്ഇക്വിബറേഷൻ പീരീഡ് ഇക്വിബറേഷനിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ, മനസ്സിലാകും എന്ന് കരുതുന്നു. അപ്പോൾ അസിമിലേഷൻ എന്താണെന്നും അക്കോമഡേഷൻ എന്താണെന്നും തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് ഈ കോഗ്നിറ്റീവ് ജിൻ പിയാഷോ കൊണ്ടുവന്ന കോഗ്നിറ്റീവ് തിയറി നമ്മൾ എടുത്ത് പഠിക്കേണ്ടിയിട്ടുള്ള ഭാഗം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് അടുത്ത ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.